മഹേട്ടനോട് തുറന്നു പറയണം. എന്താ വേണ്ടെന്ന് മഹേട്ടൻ തീരുമാനിക്കട്ടെ. ആ ഫയൽസ് എല്ലാം ഓഡിറ്ററെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവരത് നോക്കിയിട്ട് വിളിക്കും. പിന്നെ സെയിൽ ടാക്സിന്റെ ഇഷ്യൂസ് എല്ലാം ഈ മാസം തന്നെ ക്ലിയർ ചെയ്യണം. ഓക്കെ ശരി. അത് എനിക്ക് മഹേട്ടനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്തിനാ മടിക്കുന്നത്? എന്താണെന്ന് വെച്ചാ എന്നെ പറഞ്ഞോ. മഹേട്ടനോട് ഇക്കാര്യം പറയണോ വേണ്ടോ എന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം ആലോചിച്ചു. പക്ഷെ പറയാതിരുന്ന അതൊരു വലിയ തെറ്റാവാൻ സാധ്യതയുണ്ട്. എനിക്കിത് മഹേട്ടനോടല്ലാതെ മറ്റാരോടും പറയാൻ പറ്റില്ല. എന്നാ കാര്യം എന്താന്ന് പറ. കുറച്ചു നാളുകളായി രാഹുലേട്ടന്റെ പെരുമാറ്റത്തില് ചില കുഴപ്പങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം അതെല്ലാം രാഹുലേട്ടൻ തമാശയ്ക്ക് ചെയ്യുന്നതാണെന്നാ ഞാൻ കരുതിയത്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി അതങ്ങനെയല്ലെന്ന്. രാഹുൽ എന്താ ചെയ്തത്? അത് അന്ന് കല്യാണ ദിവസം ശ്രേയച്ച് മറന്നു വെച്ച ഗിഫ്റ്റ് എടുക്കാൻ ഞാനിവിടെ വന്നു. അപ്പോ ശ്രീ മഹേശ്വരനാ എന്നെ രക്ഷിച്ചത്. എന്തൊക്കെയാ ശരിക്കും സംഭവിച്ചതെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. ശ്രീ മഹേശ്വരന്റെ കൃപ കൊണ്ട് മാത്രം ഒന്നും പറ്റാതെ ഞാൻ രക്ഷപ്പെട്ടത്. ഞാനിതുവരെ ഇക്കാര്യം ആരോടും പറഞ്ഞില്ല. പക്ഷെ ഇതാരും അറിയാതിരുന്ന രാഹുലേട്ടൻ ഇനി എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലോ എന്നുള്ള പേടിയാ. അതാ ഞാൻ മഹേട്ടനോട് ഇക്കാര്യം പറഞ്ഞത്. എന്താ മോനെ? രാഹുൽ എവിടെ? മുറിയിലുണ്ടായിരുന്നല്ലോ. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം.